നമസ്കാരം എ ബി എ ടെക്കിലേക്ക് സ്വാഗതം. പുറത്ത് നല്ല മഴയാണ്, ചുമ്മാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ ചുമ്മാ മഴ പെയ്യാണ്. അപ്പോൾ വീടിനകത്ത് ഇരുന്നിരുന്ന് ഭയങ്കര വിശപ്പാണ്. വീടിനകത്ത് ഇരിക്കുമ്പോഴേ മഴ പെയ്യുമ്പോൾ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ശരിക്കും മരിച്ചിനിയും മീനും തിന്നണമെന്ന് തോന്നുകയാണ്. അപ്പോൾ മരിച്ചിനിയും മീനും തിന്നാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും ഭാര്യയ്ക്കും സമ്മതം. അപ്പോൾ അതാ തുടങ്ങാൻ പോവാണ്. അമ്മ നല്ല വലിയ മരിച്ചിനിയാണ് അല്ലേ അമ്മ? വലിയ മരിച്ചിനിയാണ്. നല്ല കട്ടിയുണ്ടല്ലേ തോടൊക്കെ. ചില മരിച്ചിനി കട്ടി കൂടുതലാണ്, ചിലതിന് കട്ടി കുറവാണ്. നല്ല തൊലിച്ചെടുക്കാനല്ലേ. എല്ലാ മരിച്ചിനും ഒരുപോലെ തോടെ ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചിലത്. അല്ലേ, പക്ഷെ ഇത് വലിയ മരിച്ചിനി അതുകൊണ്ട് ഇങ്ങനെ കീറിയിട്ട് വേണം അരിയാ അല്ലേ അമ്മ? കീറിയിട്ട് അരിയാ. നീ മൂന്നോളം കഴിയണോ അല്ലേ? അതാ രണ്ടുള്ളോ, മൂന്നോളം. ചില നല്ല ഊറ്റ കാണുമല്ലേ, അതുകൊണ്ട് മൂന്നോളം കഴിയണം. പഴയ മോഡലാണല്ലേ അമ്മ? ഇപ്പൊ ആരും ചെയ്യില്ല, അതാണ് ശരിയാണ്. പഴയ മോഡൽ, പഴയ മോഡലാണ്. പക്ഷെ ഇതാമ തിന്നുമ്പോഴും നല്ല രുചി കിട്ടും അല്ലേ അമ്മ? നല്ല രുചി കിട്ടും. വിറക് വെച്ച് തന്നെ കത്തിക്കമ്മ, അത് തന്നെ നല്ലത്. അത് ശരിയാണ്, അത് ശരിയല്ല. ആദ്യമേ വിറവല്ലേ ഉള്ളതെന്ന്. അല്ല അത് ശരിയാണമ്മ. ഇത് വെള്ളം ഒഴിച്ച് ഇനി എന്ത് എന്ത് ചേർക്കും അതിനകത്ത്? ശരിക്കും പറഞ്ഞാ ഇതിപ്പം തീ കത്തിച്ച് ഇനി നമ്മള് തിളച്ച് കുറച്ച് കഴിയുമ്പോൾ മനസ്സിന് കോരി നോക്കുമല്ലോ. അപ്പൊ എന്തോന്ന് തോന്നിയാ അതിനെ ഊറ്റും. ഊറ്റിട്ട് വീണ്ടും ഒന്നും കൂടി ഒഴിച്ച് അതും തിളച്ച് എന്തും മനസ്സിൽ നല്ലോണം വേവും. എന്നിട്ട് വേറൊരു കലത്തിലേക്ക് നീക്കിയിട്ട് എന്നിട്ട് ഉപ്പും മഞ്ഞയും പുളിയും സകല മുളക് പൊടിയും ചേർത്ത് അടുപ്പിൽ വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ അതെടുത്ത് ഇളക്കും. എന്നിട്ട് കഴിക്കാൻ പറ്റും. പക്ഷെ ഞാൻ എന്നും തിന്നുമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. ഇത്തിരി ശകലം പാടുണ്ട് അല്ലേ? ശകലം പാടുണ്ട്, കഴിക്കാൻ പറ്റുള്ളൂ. നല്ല മഞ്ഞ കളറിലായി വരെയാണ് മരിച്ചിനി. നല്ല ഉടയാത്ത മരിച്ചിനാണ്, ഉടയാത്ത മരിച്ചിനാണ് കുറച്ചും നല്ലതെന്ന് അല്ലേ? നല്ല മരിച്ചിന് റെഡിയായി. ഇനിയിപ്പം മരിച്ചിന് റെഡിയാ, ഉടഞ്ഞ എല്ലാം റെഡിയായി മരിച്ച. ഇനിയിപ്പം മീനിൻ്റെ അരിപ്പിലോട് വാങ്ങാം. മീൻ എത്ര അയലയുണ്ട്? 5 എണ്ണോ? 5 എണ്ണം. 5 അയല, 5 അയലയാണ്. സൂപ്പർ അയലയാണ്. രണ്ട് മുനിയിക്ക. കുടംപുളി ഇട്ടല്ലേ അമ്മ? കുടംപുളി അല്ലേ? കുടംപുളി ഭയങ്കര രസമാണ്. കുടംപുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുടംപുളി പച്ചവളവ് ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ബാക്കി അരപ്പ് ശരിയാക്കി കൊണ്ടുവന്നു. മുളകുപൊടി, രണ്ട് സ്പൂൺ മുളക് പൊടി 5 അയലക്ക്. ഒരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുടംപുളി നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉലുവപ്പൊടി, ഉലുവപ്പൊടി കുറച്ച് മതി, അര സ്പൂൺ. പിന്നെ തേങ്ങ, ചെറിയ തേങ്ങ. അത് ഒരു മുറി എടുത്ത് കറിയാക്കി. ഇനിയിപ്പോ ഇതിനെ മിക്സിയിൽ ഇട്ട് അടിച്ച് റെഡിയാക്കി അരപ്പാക്കി അതിലൊഴിച്ച് റെഡിയാക്കി. ഒരു ഉള്ളി, ഒരു ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഒരെണ്ണം. ശരി ശരി. കറിവേപ്പില ഇടും അല്ലേ? ഇപ്പൊ തന്നെ ഒരു ഇനിയിപ്പോ അരപ്പൊഴിക്കുമ്പോ ഇനി ഇതൊന്ന് വെന്ത് കിട്ടിയാ മതി അല്ലേ? ഇപ്പൊ തന്നെ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടാ, കാണാൻ നല്ല ഭംഗിയുണ്ട്. തിളക്കുമ്പോ നല്ല മണം വരും. ഇപ്പൊ എടുത്ത് വെക്കാൻ പോണല്ലേ ഉള്ളു അല്ലേ? അരമണിക്കൂറുണ്ട്. നല്ലോണം തിളച്ചിരിക്കയാണ്, തിളഞ്ഞ് മറിയാണ് അല്ലേ? മുരിങ്ങയ്ക്കയും അയിലയും പച്ചവളവും എല്ലാം കൂടെ. പുറത്ത് നല്ല മഴയാണ്, അകത്ത് തീറ്റി മത്സരം. സൂപ്പർ. അയല തലയും അയല കഷ്ണവും ഒക്കെ സൂപ്പർ. പച്ചമുളക് അതാണ് ഏറ്റവും സുഖം. പച്ചമുളക് മുരിങ്ങയ്ക്ക എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര രസമുണ്ട്. സൂപ്പർ അമ്മ, സൂപ്പർ. കൊള്ളാം കൊള്ളാം കൊള്ളാം. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം.